ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമിനസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് നാളുകൾക്ക് ശേഷം യു എയിൽ സ്കൂളൊക്കെ തുറന്നു. അന്നത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ രാവിലെ എണീറ്റു ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. ഇക്ക 7 മണിക്ക് പോവും. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് സമയം കൂടി കിടന്നിട്ട് ഒരു 9:30 ആയപ്പോഴാണ് എണീറ്റിട്ടുള്ളത്. ആബിസിന് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ സ്കൂളുള്ളത്. അവനിപ്പോൾ പുതിയ സ്കൂളിൽ 4ാം ക്ലാസ്സിലേക്ക് ചേർത്തതാണ്. അപ്പോൾ ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് അവന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ആൾക്ക്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ട് ദോശയും ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ അവനെ സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞപ്പോൾ അതിലേക്കുള്ള ചിക്കനാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ളത്. രാവിലെ അധികവും ഇതേപോലെ ദോശയാണ് ഉണ്ടാക്കാറ്. പിന്നെ പഴമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പുട്ടോ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അധികവും ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. പിന്നെ ഈ ദോശൻ്റെ റെസിപ്പി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ നാട്ടിലെല്ലാവർക്കും പരിചയമുള്ള റെസിപ്പി ആയിരിക്കും. നമ്മുടെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും അധികവും രാവിലെ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു പലഹാരമായിരിക്കും ഉണ്ടായിരിക്കുക, ദോശ. അപ്പോൾ ഞാൻ ഇവിടെ പാക്കറ്റ് പൊടി വാങ്ങിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. മുന്നേ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. പിന്നെ അമനും എണീറ്റിട്ടില്ല, ഞാനും ആഫീസ് മാത്രമേ ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. അവനൊരു 10:30 ആകുമ്പോൾ അമനോനെ എണീപ്പിച്ച് ചായയൊക്കെ കൊടുത്തിട്ട് വേണം ആഫീസിനെ കൊണ്ട് ബസ്സിൽ കയറ്റി കൊടുക്കാനായിട്ട്. 11:20 ആകുമ്പോഴാണ് ബസ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഫ്രൈഡ് റൈസിലേക്കുള്ള ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും ആഫീസും കൂടി ഇനി ചായയൊക്കെ കുടിക്കുകയാണ്. അവനക്കുള്ളത് ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ദോശയൊക്കെ അവനക്കും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവൻ എണീറ്റിട്ട് അവനക്കും കൊടുക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ചായയൊക്കെ കുടിക്കുകയാണ്. പിന്നെ ആഫീസിന് ഫസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് അവനക്ക് ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ട്. ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് അവന് പോകുന്നത്. 4ാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ പുതിയ സ്കൂളിലേക്ക് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ദോശയ്ക്ക് നമ്മൾ ബട്ടറാണ് കേട്ടോ അധികം രാവിലെ എടുക്കാറ്. കറി അങ്ങനെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. രാവിലെ തന്നെ എരിവുള്ള കറിയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് അധികം ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമാണ് ദോശയ്ക്ക് എടുക്കാറ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇനി ആഫീസിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ഫ്രൈഡ് റൈസ് റെഡിയാക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ഓയിലിൽ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ടെടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. വെജിറ്റബിൾസൊക്കെ ഞാൻ തലേ ദിവസം തന്നെ രാത്രി കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ക്യാരറ്റും ബീൻസും കുറച്ച് ക്യാപ്സിക്കുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അവനക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അവനക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഉച്ചക്ക് ചോറും കറിയൊക്കെ വേറെ സെപ്പറേറ്റ് ഇനി ഉണ്ടാക്കും. ഇതിപ്പോൾ സ്കൂളിൽ മാത്രം ഉള്ളതാണ്. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും ഇട്ടിട്ടല്ല ഉണ്ടാക്കുന്നത്. ജസ്റ്റ് കുട്ടികൾക്ക് കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും വേവിച്ച് വെച്ചിട്ടുള്ള റൈസും ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആഫീസിന് സ്കൂൾക്ക് വാങ്ങിച്ചിട്ടുള്ള ബാഗും ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലൊക്കെയാണ്. നമ്മളിത് വാങ്ങിച്ചിട്ടുള്ളത് ലുലു എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാം പുതിയ തന്നെയാണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. സ്കൂൾ കുറേ കാലത്തിന് ശേഷം തുറക്കല്ലേ. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു പുതിയതായിട്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ആ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ കുട്ടികൾക്കുള്ളത്. കുറേ കാലത്തിന് ശേഷമല്ലേ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ പുതിയ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ഇതേപോലെ സ്റ്റീലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീലാണ്. ഇനി ആഫീസിൻ്റെ പാത്രത്തിൽ നമ്മൾ കൊണ്ടുപോകാനുള്ള ഫ്രൈഡ് റൈസൊക്കെ ആക്കി കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അവനക്ക് മാത്രമായിട്ടൊരു 2-3 പീസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് പാത്രത്തിലാക്കി കൊടുക്കട്ടെ. ഇതാ 11:10 ആയപ്പോൾ നമ്മൾ ടിഫിനൊക്കെ ബാഗിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ആഫീസ് റെഡി ആയിട്ടുണ്ട്. യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ 11:20 താഴെ ബസ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 2 റോഡ് ക്രോസ് ചെയ്താൽ ബസ് സ്റ്റോപ്പായിട്ടോ. ഇവിടെ താഴെ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് റൂമിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണും റോഡ്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസമായതുകൊണ്ട് ഞാനും കൂടി ഒന്ന് ബസ് കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് പരിചയമാവുന്നത് വരെ. പിന്നെ ബാഗ് നല്ല അത്യാവശ്യത്തിന് നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ബാഗ് ഇട്ടിട്ടുണ്ടായിരുന്നത്.
ഇതാ നമ്മൾ ബസ് കയറുന്ന അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ വേറെയും കുട്ടികളുണ്ട്, പിന്നെ അവൻ്റെ സ്കൂളിൽ തന്നെ ടീച്ചറും ഉണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് കയറുന്നത്, ഈ ബസ്സിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ കമ്പനിക്കൊക്കെ ഇവിടെ നിന്ന് ആളുണ്ട്. ഇപ്പോൾ ഇന്നും ഞാൻ ബസ് കയറ്റി കൊടുക്കാൻ വരണം എന്നില്ല, നമുക്ക് കമ്പനിക്ക് ആളുണ്ട്. പിന്നെ ബസ് വന്നത് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ബസ് വന്നത്. അരമണിക്കൂറോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. നന്നായിട്ട് ലേറ്റായിട്ടാണ് ബസ് വന്നത്. ബസ്സിൽ കയറുന്ന സമയത്ത് ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ കയറ്റുന്നത്. പിന്നെ അതേപോലെ അടുത്തടുത്ത സീറ്റിൽ കുട്ടികളെ ഇരുത്തുന്നില്ല, കുറേ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ബസ്സിലൊക്കെ ഇരുത്തുന്നത്. ആബിസിനെ കൊണ്ടാക്കി വന്നതിന് ശേഷം ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചോറുണ്ടാക്കുന്നത് കുക്കറിലാണ്, പാലക്കാട് മട്ട റൈസാണ് കേട്ടോ ഇവിടെ ചോറുണ്ടാക്കാനായിട്ട് എടുക്കാറ്. ഒരു കപ്പ് അരിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വെച്ചിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇനി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് കുക്കറിൽ ചോറ് വെച്ചാൽ അങ്ങനെ വെള്ളം ഒലിച്ച പോലെ ഉണ്ടാവില്ലേ, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഒരു കുഴപ്പമില്ല, നമ്മൾ കലത്തിലൊക്കെ വെക്കുന്ന അതേപോലെ തന്നെയാണ്. കുക്കറിൽ വെച്ചാലോ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം എന്നുള്ളൂ. പിന്നെ ഇന്ന് ചോറിലേക്ക് ഉണ്ടാക്കുന്ന കറി മുരിങ്ങക്കായും പരിപ്പും കൂടിയുള്ള കറിയാണ്. നമ്മുടെ നാട്ടിലെല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന കറി തന്നെയാണ്, എങ്കിലും റെസിപ്പി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അപ്പോൾ പരിപ്പും തക്കാളിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടുപ്പത്ത് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. ഇനി നമ്മൾ മുരിങ്ങക്കായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ പരിപ്പും തക്കാളിയൊക്കെ വെന്ത ശേഷമാണ് നമ്മൾ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുള്ളൂ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഇനി മുരിങ്ങക്കായ ഇടുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ ചോറിലേക്ക് ഒരു ബീൻസിൻ്റെ ഒരു തോരൻ കൂടി ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഉപ്പേരി കൂടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഒരു ചിക്കൻ കറിയും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ. അപ്പോൾ നമുക്കിനി കറിയിലേക്കുള്ള തേങ്ങ ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പകുതി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക, ഏകദേശം 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ കറിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഉപ്പേരിയിലേക്കുള്ള ബീൻസ് ആണ് കേട്ടോ ഞാൻ ഉപ്പേരിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. തോരൻക്ക് നമ്മുടെ നാട്ടിലൊക്കെ പറയാറ് ഉപ്പേരി എന്നാണ്, പല നാട്ടിലും പല പേരായിരിക്കും. അപ്പോൾ ബീൻസ് വെച്ചിട്ടുള്ള ഉപ്പേരിയാണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പരിപ്പും തക്കാളിയൊക്കെ വെന്ത് വരുന്ന ആ സമയം കൊണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതാ ബീൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനും അമ്മനും മാത്രമേ ഉച്ചക്ക് ചോറിനുണ്ടാവുള്ളൂ, ഇക്കയും ആവശ്യമൊക്കെ ഇനി രാത്രിയാവും വരാൻ. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്താണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പരിപ്പൊക്കെ വെന്ത ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് മുരിങ്ങക്കായ കൂടി ഒന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങക്കായ ഒന്ന് വെന്ത് വന്നാലാണ് നമ്മളിനി ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ വെന്ത് കിട്ടണം, പക്ഷേ ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇതേപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ച് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്താലാണ് നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി മിക്സിയിലേക്ക് ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ കറി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് കട്ടിയായി കുറുകി വരും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കുറവാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു മഞ്ഞ കളറാണ് ഇഷ്ടം. ഞാൻ അല്പം കൂടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചേർത്ത ശേഷം കറി തിളക്കരുത്, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അങ്ങനെ തിളക്കാനാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങ ഒഴിച്ച ശേഷം കറി തിളച്ചാൽ ആകെ തേങ്ങ ആകെ പിരിഞ്ഞു പോകും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇതാ ഇങ്ങനെ ചൂടായി തിളക്കാനായി വരുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്തിട്ട് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ടിട്ട് ഒന്ന് പൊട്ടി വന്നാൽ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് കാച്ചൊഴിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മുടെ മുരിങ്ങാക്കായ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറിൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഇതേ വറവിട്ട അതേ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ബീൻസിൻ്റെ ഉപ്പേരി റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉപ്പേരിക്ക് പയറും ബീൻസൊക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെറിയുള്ളി ഒന്ന് താളിച്ചിട്ടാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാറ്. ചിലവർ കടുകായിരിക്കും ഇട്ട് കൊടുക്കുക. ഞാനധികം പയറിനും അതേപോലെ ബീൻസിനൊക്കെ ഇതേപോലെ ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ചെറിയുള്ളി ഇട്ടിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലും തോരൻ ഉണ്ടാക്കാറുണ്ടാവും. ചിലർ കടുകായിരിക്കും, ചിലർ ഇതേപോലെ ചെറിയുള്ളിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കാറ്. ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. വെന്ത ശേഷം കുറച്ച് തേങ്ങ കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരി അവിടെ കിടന്ന് വേവട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഉപ്പേരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ സിങ്കിലുണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീൻസ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, എല്ലാം കൂടി എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല. ഇനി അവനുവിന് കുറച്ച് പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവനക്ക് എന്ത് കൂട്ടാനുണ്ടെങ്കിലും പൊട്ടാറ്റോ ഫ്രൈ വേണം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ചിക്കൻ കറി ഇവിടെ ആവുന്നുണ്ട്. പിന്നെ ചോറ് ഇവിടെ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പേരിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ഒരു അത്തിപ്പഴം എടുത്ത് കഴിക്കുകയാണ്. ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങളാണ് അത്തിപ്പഴത്തിനുള്ളത്. കുട്ടികളില്ലാത്തവർക്ക് വരെ ഇത് കഴിച്ചിട്ട് കുട്ടികളുണ്ടായിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടു അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ അത്രക്കാണ്. പിന്നെ ഈ ഒരു ഈത്തപ്പഴം ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെയൊക്കെ സീസൺ ഇവിടെ കഴിയാനായി തുടങ്ങി. അതേപോലെ തന്നെ നമ്മൾ വീട്ടുജോലികൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കാൻ. അപ്പോൾ ഞാനത് എപ്പോഴും ഇതേപോലെ ബോട്ടിലാക്കിയിട്ട് നമ്മൾ കിച്ചണിൽ തന്നെ കൊടുത്ത് വെക്കാറാണ്. പണിൻ്റെ ഇടയിൽ ഇതേപോലെ ഇങ്ങനെ എടുത്ത് കുടിക്കാറാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും വെള്ളം കുടിക്കാൻ അതുപോലെ നമ്മൾ മറന്നു പോകും തിരക്കിനിടയിൽ. അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇനി സിങ്കും കൂടിയൊക്കെ ഒന്ന് കഴുകാനുള്ളൂ. പിന്നെ കൗണ്ടർ ടോപ്പും സ്റ്റവും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനി അമ്മനുവിനെ കുളിപ്പിക്കണം. പിന്നെ റൂമും ഹോളൊക്കെ ഒന്ന് അടിക്കാനും തുടക്കാനൊക്കെ ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ ഇനി പണികൾ. പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ക്ലീനിങ്ങൊക്കെ അടുക്കളയിലുള്ള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്മേൻ്റെ കുളിയും എല്ലാം കഴിഞ്ഞു. നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ഉണക്കുകയാണ്. നമുക്കിവിടെ ബാൽക്കണി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഹോളിൽ തന്നെ ആട്ടോ ഡ്രസ്സൊക്കെ ഉണക്കുന്നത്. അപ്പോൾ ചോറൊക്കെ തിന്നതിന് ശേഷം ഇനി അമ്മേൻ്റെ കൂടെ കുറച്ച് സമയം ഇരിക്കുകയാണ്. ആവശ്യമില്ലാത്തതുകൊണ്ട് അവന് ഒറ്റക്ക് ആയതുകൊണ്ട് എനിക്കെന്തോ ഒരു പാവം തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാണ് കേട്ടോ. അവിടെ ഇരിക്ക്. നിന്റെ പേരെന്താ? പേര് റോബർട്ട് ആയിട്ടോ? ആരാ വാങ്ങിച്ചെന്ന്? അമ്മച്ചിയാ? ആബിസ് എവിടെ? ആബിസ് ആബിസ് കാക്ക എവിടെ പോയി? സ്കൂൾക്ക് പോയി.
അങ്ങനെ കുറച്ച് സമയം അമ്മൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പിന്നെ പിറ്റേന്നൊക്കെ സ്കൂളിലേക്ക് ആഫീസിന് ഇടാനുള്ളതും ഇക്കാക്ക് ഓഫീസിലേക്ക് ഇടാനുള്ളതൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ബാങ്ക് നേരത്തെയാണ്, 6 മണിക്കാണ് കേട്ടോ മരി ബാങ്ക്. അപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ ഇവിടെ ഇരുട്ടാവും, 6 മണിയാകുമ്പോഴേക്കെ ഇരുട്ടാവും. പകൽ കുറവാണ്, തണുപ്പായാൽ പകൽ കുറച്ചും രാത്രി കൂടുതലും ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ സമയം പോവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ വൈകിട്ട് തന്നെ ചെയ്തു വെക്കാറാണ്. അമ്മനിവിടെ പുറത്ത് അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. നമ്മുടെ റൂം അടുത്തുണ്ടായിരുന്ന നെയ്ബർ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ മുന്നത്തെ വ്ളോഗിൽ കുറേ മുന്നുള്ള വ്ളോഗിൽ ഇവരെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കൂടെ കളിക്കാൻ കേട്ടോ, അവൻ്റെ അമ്മനുവിൻ്റെ അതേ വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ അവർ രണ്ടാളും കൂടി നല്ല കളിയാണ്. എനിക്ക് റൂമിൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് നോക്കിയാൽ അവർ അവരെ ശ്രദ്ധിക്കാനും പറ്റും. അപ്പോൾ അവർ രണ്ടാളും കൂടി അവിടെ കളിക്കുന്നുണ്ട്. ഇനി ആഫീസൊക്കെ വരാൻ 7-7.5 ആവും, ഇക്കേ ആ ഒരു സമയമൊക്കെ ആവും വരാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിലെ വിശേഷങ്ങൾ. ഫുള്ളായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, രാത്രിയുള്ള കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ അമനോസ് കിച്ചൺ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നല്ല റെസിപ്പീസും വ്ളോഗൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും കീപ് വാച്ചിങ് ഗൈസ്, ടേക്ക് കെയർ.